ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വസ്വലാത്ത അമ്മാ ബഅദ് രണ്ട് റെക്കായത്തുള്ള നമസ്കാരങ്ങൾ ഉദാഹരണമായിട്ട് സുബ്ഹി അതുപോലെ നമ്മൾ തഹ്യത്ത് നമസ്കാരം അങ്ങനെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അതുപോലെ ജുമുഅ നമസ്കാരം ഇവയിലൊക്കെയുള്ള അത്തഹ്യാത്തിൻ്റെ ഇരുത്തത്തിൻ്റെ രൂപം എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ മുമ്പ് തന്നെ അത്തഹിയാത്തിൻ്റെ ഇരുത്തത്തിൻ്റെ രൂപം വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിരുന്നു അതിൽ നമ്മൾ പ്രധാനമായിട്ടും ആ ചോദ്യം നാലിറക്കായത്തുള്ള നമസ്കാരത്തിലെ ഒന്നാമത്തെയും അവസാനത്തെയും അത്തഹിയാത്ത് എങ്ങനെ എന്നുള്ളതായിരുന്നു അപ്പോൾ നാലാകട്ടെ മൂന്നാമ മൂന്നാകട്ടെ നാലറക്കായത്താകട്ടെ മൂന്നുറക്കായത്താകട്ടെ അങ്ങനെയുള്ള നമസ്കാരങ്ങളിലെ ഒന്നാമത്തെ അത്തഹിയാത്ത് അത് ഇഫ്തിറാഷും രണ്ടാമത്തേത് അഥവാ അവസാനത്തെ അത്തയ്യാത്ത് തവറുക്കും ആണ് എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ചോദ്യം രണ്ട് റക്കയത്തുള്ള നമസ്കാരങ്ങൾ അഥവാ ജുമുഅ സൊലാത്തുൽ ഫർറ് അതുപോലെ നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നു തഹ്യത്താവട്ടെ റവാത്തിബ് സുന്നത്തുകളാകട്ടെ അതൊക്കെ ഈ രണ്ടായിട്ടാണ് നമസ്കരിക്കുന്നത് അപ്പം അങ്ങനെ ഈ രണ്ട് റക്കായത്ത് നമസ്കരിക്കുമ്പോൾ അതിലെങ്ങനെയാണ് ത്തിനിരിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ ഒന്ന് പണ്ഡിതന്മാർക്ക് വിവിധ അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതാഭിപ്രായങ്ങളുടെ ചുരുക്കം ഞാനൊന്ന് സൂചിപ്പിച്ച് നമ്മൾ ഹദീസിലേക്ക് അടക്കാം ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് മുഴുവൻ മുഴുവൻ ദശഹുദുകളിലും ഇഫ്തിറാഷോടുകൂടെ ഇരിക്കണം എന്നാ അത് മൂന്നരക്കാലത്താകട്ടെ നാലരക്കാലത്തായിട്ട് രണ്ടരക്കാലത്തായിട്ട് എല്ലാ നമസ്കാരങ്ങളിലും എല്ലാ അത്തഹിയാത്തിലും എന്തു ചെയ്യ ഇഫ്തിറാഷോടുകൂടെ എന്ന് പറഞ്ഞാൽ ഇടത് കാല് പരത്തി വെച്ച് അതിലിരിക്കുക എന്നർത്ഥം വഹുവ കൗലു അബി ഹനീഫ സൗരി ഹസൻ ബിൻ ഹസനബിൻ സ്വാലിഹബിനും വാറക് ഇമാം അബു ഹനീഫ ഇമാം സൗരി ഇമാം ഹസൻ ബിൻ സ്വാലിഹ് ഇമാം ഇബിനുൽ മുബാറക് തുടങ്ങിയിട്ടുള്ള മഹാന്മാരുടെ അഭിപ്രായമാണത് വ ഹാ ഹുർമദി അൻ അക്സറി അഹിലും ഇമാം തിർമതി സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് വക്കാല ഓഫത്തുൻ എന്നാ വേറെ ചില ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് യഥുഫി ജമി എല്ലാ അത്തഹിയാത്തിലും അത് ആദ്യത്തെ അത്തയ്യാത്താട്ട അവസാനത്തെ തത്തഹ്യാത്താട്ടെ ഇനി അതല്ല രണ്ടരക്കായത്താകുമ്പോൾ ഒറ്റ അത്തഹിയാത്താണല്ലോ ഉള്ളത് പിന്നെ ജുമാക്കും അതുപോലെ സുലാത്തുൽ ഫറിനൊക്കെ അപ്പൊ ഇങ്ങനെയുള്ള എല്ലാതിലും ഇത് ഇമാ മാലിക്കിന്റെ ഒക്കെ അഭിപ്രായമാണിത് റദിയൻഹും അതുപോലെ തന്നെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും അങ്ങനെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതിപ്പോ അപ്പൊ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഇവിടെ ഏകദേശം സൂചിപ്പിക്കേണ്ട ഇതായത് രണ്ടുമാകാം ഇമാം ഷാഫി റഹിമഹുല്ലയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇമാം ഷാഫിയുടെ അഭിപ്രായം കൂടെ പറയാം എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷായിട്ട് മുഫ്തരിഷായിട്ടിരിക്കുക എന്നുള്ളതാണ് സലാം കൊണ്ട് നമസ്കാരം അവസാനിക്കുന്ന ആ അത്തഹിയാത്ത് ഒഴികെ അതിലെങ്ങനെ ചെയ്യണം അതിൽ എങ്ങനെ വേണം അത് തവറുക്കായിരിക്കണം അപ്പോൾ അവസാനത്തെ അത്തഹിയാത്ത് ഒഴികെ ബാക്കിയുള്ള അത്തഹിയാത്തിലൊക്കെ എന്ത് ചെയ്യണം ഇഫ്തിറാഷ് ഇഫ്തിറാഷായിരിക്കണം അവസാനത്തേത് തവറുക്കായിരിക്കണം ഇതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ തങ്ങളുടെ അഭിപ്രായം മൊത്തത്തിൽ നമസ്കാര ഇമാം നബബി റഹിമഹുല്ല ഹിജറ അറുന്നൂറ്റി എഴുപത്തി ആറിൽ ആയിട്ടുള്ള ഇമാം അബൂസീൻ അദ്ദേഹത്തിൻ്റെ അൽ മിനിഹാജിൽ രേഖപ്പെടുത്തുകയാണ് ഇമാം ഷാഫിയുടെ ഈ അഭിപ്രായം അതാണ് ഞാൻ വായിച്ചത് എന്നിട്ട് പറയുന്നുണ്ട് വൽ തആല അർബഉൻ അൽ നമസ്കാരത്തില് അതായത് നാല് ഇരുത്തങ്ങളാണ് മൊത്തത്തിൽ നമസ്കാരത്തിലുള്ളത് അതേതൊക്കെയാണ് അൽ ജുലൂസു രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തം വൽസത്തുൽ ഓരോ റക്കായത്ത് കഴിയുമ്പോഴും ഒന്ന് ഇരുന്നിട്ടാണല്ലോ അടുത്ത റക്കായത്തിലേക്ക് എഴുന്നേൽക്കുക ആ അതുപോലെ തന്നെ ഏർ പിന്നെ വൽവലി ഒന്നാമത്തെ അത്തഹിയാത്തിനുള്ള ഇരുത്തം അവസാനത്തെ അത്തഹിയാത്തിനുള്ള ഇരുത്തം ഇങ്ങനെ നാല് ഇരുത്തങ്ങൾ പറഞ്ഞു ഈ നാല് ഇരുത്തങ്ങളിലും എങ്ങനെ ഇരിക്കുക എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷോട് കൂടെ ഇരിക്കേണ്ടത് ഒഴികെ അവസാനത്ത് അത്തരം ചെയ്യണം തവറുക്കായിട്ടിരിക്കണം എന്നിട്ട് വജലസ ആഹിരി ജലസൽ പറയുന്നത് അതായത് ഒരാൾ വൈകി നമസ്കാരത്തിന് വന്നു ഇമാമ നമസ്കാരമൊക്കെ തുടങ്ങി ഒരു റക്കായത്തോ രണ്ട് റക്കായത്തോ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇമാം സലാം വീടിയെ പിന്നെ എന്ത് ചെയ്യണം ഈ വൈകി വന്ന ആൾ ബാക്കി എഴുന്നേറ്റ് പൂർത്തീകരിക്കണം ബാക്കി റക്കായത്തുകൾ പൂർത്തീകരിക്കണല്ലോ അപ്പോൾ അദ്ദേഹം ആ പിന്നെ മസ്ബൂഖ് അഥവാ വൈകി വന്ന ആൾ എന്ത് ചെയ്യണം അയൾ മുഫ്തരിഷായിട്ടാണ് ഇരിക്കേണ്ടത് ഇമാമ് തവറുക്കായിട്ടിരിക്കുകയാണ് സലാം വീട്ടാനുള്ള ആ അത്തഹിയാത്താണ് അവസാനത്തെ തെഹ്യാത്താണ് അപ്പൊ ഇമാമ് തവറുക്കായിട്ടായിരിക്കുന്നത് പക്ഷെ മസ്ബൂക്കായി വന്ന ആളെന്ത് ചെയ്യണം അയാൾ മുഫ്തരിഷായിട്ടിരിക്കണം എന്താ കാരണം സലാം കാരണം മസ്ബൂഖ് അഥവാ വൈകി വന്നവന്റെ പിന്നെ അവന് അവൻ്റെ ആ ഇരുത്തം എന്ന് പറഞ്ഞു അതോടുകൂടെ സലാം വീട്ടി അദ്ദേഹം നമസ്കാരത്തിൽ പിരിയുന്നില്ല അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് നമസ്കാരം പൂർത്തീകരിക്കണം അതുകൊണ്ടാണത് ഇനി നമുക്ക് ഹദീസുകളിലേക്ക് വരാം സുഹൃത്തുക്കൾ ഇപ്പൊ പണ്ഡിതാഭിപ്രായം ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ എന്തു ചെയ്യുൽ ബുഹാരിയിലെ എണ്ണൂറ്റി ഇരുപത്തി എട്ടാം നമ്പറില് ആ തന്നെ ബാബു സുന്നത്തിൽ ജുലൂസിഫിത്ത ഷഹൂദ് അത്തഹിയാദിനുള്ള ഇരുത്തത്തിന്റെ രൂപം എന്നാണ് പറയുന്നത് അതിലെ പറയുന്നതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ആ എണ്ണൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചന ഇമാം ബുഖാരിയുടെ അതിൽ പറയുന്നതിൻ്റെ ചുരുക്കം ഇങ്ങനെ നാലോ മൂന്നോ റക്കായത്ത് ഒക്കെ ഉള്ള നമസ്കാരങ്ങളുണ്ടല്ലോ ഏതായിരുന്നാലും ഒന്നാമത്തെ അതിലൊന്നാമത്തെ എന്ന പ്രയോഗം രണ്ട് രണ്ടറക്കായത്തിൽ ഇരുന്നാൽ ഇരിക്കുമ്പോൾ ജലസ അല എടത് കാലിൽ ഇരിക്കുക വനസബലിയും വലത് അഥവാ ഇഫ്തിറാഷ് രണ്ട് രണ്ടരക്കായത്താവുമ്പോ ഇഫ്തിറാഷ് വൈദാ ജലസഫിർ വനസബൽ വഖഅദ അവസാനത്തിലാകുമ്പോഴോ ഖദ് ചെയ്യണം വലത് കാലം നാട്ടിവെച്ച് ഇടത് കാലം അതിലൂടെ പ്രവേശിപ്പിച്ച് തൻ്റെ പിൻഭാഗം കൊണ്ട് നിലത്തിരിക്കണം അഥവാ അ ഇരിക്കണം ഇതാണ് ഇമാം ബുഖാരിയുടെ എണ്ണൂറ്റിഇരുപത്തി എട്ടാം നമ്പറ് വചന പഠിപ്പിക്കുന്നത് അത് ബാബു സുന്നത്തിൽ ഫി തഷഹുദ് തഷഹുദിനെ ഇരിക്കേണ്ട ആ രൂപം സുന്നത്തായ രൂപം പറയുന്ന അധ്യായമാണ് മനസ്സിലായല്ലോ ആ അധ്യായം മാത്രമാണ് ഈ വിഷയത്തിൽ ഇമാം ബുഖാരിയുടെ ഹദീസിലുള്ളത് ഇനി ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം മുസ്ലിം ഒരു ബാബു കൊടുക്കുന്നത് എങ്ങനെയറിയെ അത് ദീർഘമായ ബാബാണ് ബാബു മാ വമാ യജമാ

രണ്ട് ൾക്കിടയിലുള്ള ഇരുത്തത്തിന്റെ രൂപം രൂപം ഇതൊക്കെയാണ് ആ ബാബിന്റെ പേര് എന്നിട്ട് ഇമാലിം നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാം നമ്പർ ആയിട്ട് കൊടുക്കുന്ന വചനത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞ ഓരോ ഇരണ്ട് റക്കായത്തിലും എന്ത് റസൂൽ എന്നുള്ള പ്രാർത്ഥന നിർവഹിക്കും അതായത് കാല് കാലിരിക്കും രണ്ടരക്കാലത്താവുമ്പഴേ എന്നിട്ട് ആ ഇടത് കാല്ച്ചിട്ട് വലത് കാല് നാട്ടിവെക്കും അഥവാ ഇഫ്തിറാഷോട് കൂടെ ഇരിക്കും അപ്പൊ ബുഹാരി മുസ്ലിം ഒക്കെ ഈ രൂപത്തിലാണ് പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ ഇമാം ഞാൻ ചുരുക്കി ഇമാം അബൂദാബൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഇമാം നസായി അദ്ദേഹത്തിന്റെ സുനനിൽ ഇമാം തിർമതി അദ്ദേഹത്തിന്റെ സുനനിൽ ഇമാം ദാരിമി അദ്ദേഹത്തിന്റെ സുനനിൽ ഇമാം ഇബിൻ ഹിബാൻ അദ്ദേഹത്തിന്റെ സഹയിൽ അതുപോലെ തന്നെ ഇമാം അഹമ്മദ് അദ്ദേഹത്തിന് മുസിനിൽ ഒക്കെ കൊടുത്തിട്ടുള്ള വചനം ആ വചനങ്ങളുടെയൊക്കെ മൊത്തം ഈ പറഞ്ഞ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളുടെയും വെളിച്ചത്തിൽ പറയുകയാണ് എങ്കിലേ നമ്മൾ എന്ത് ചെയ്യണം ഒന്നാമത്തെ ഇഫ്തിറാഷ് അവസാനത്തഹിയാത്തിന് തവറുക്ക് ഇതാണ് വേണ്ടത് എന്ന് മാത്രമല്ല രണ്ട് റക്കയത്താണ് എങ്കിൽ അവിടെ ഇഫ്തിറാഷാണ് വേണ്ടത് എന്നാണ് ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് ബോധ്യമാകുന്നത് എന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ നടേ സൂചിപ്പിച്ചിട്ടുള്ള ഒരു വചനമുണ്ട് ആ വചനമേതാ സഹേഹുൽ ബുഹാരിയിലെ എണ്ണൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചനമാണ് ആ വചനത്തിലും മൂന്നും നാലും റെക്കായത്തിലുള്ള നമസ്കാരങ്ങളിൽ ഒന്നാമത്തേതിൽ ഇഫ്തിറാഷ് രണ്ടാമത്തേതിൽ അഥവാ അവസാനത്തെ നമ്മൾ പറയുണ്ടായി പക്ഷേ ആ എണ്ണൂറ്റി ഇരുപത്തി എട്ടാം നമ്പർ ബുഖാരിയിലെ ആ വചനം അതിന് രണ്ട് വ്യാഖ്യാന സാധ്യതകളുണ്ട് അത് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ വൈദ ആഹിറ ഇവിടെ കണ്ട ആഹിറ അവസാന ഇരുന്നാൽ അപ്പൊ രണ്ടരക്കായത്ത് നമസ്കാരം ജുമാലെ പിന്നെ അവസാന തറക്കയത്തിൽ ഇരുന്നാൽ എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ സുബഹിന്റെ അവസാന തറക്കാത്തിൽ ഇരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ രണ്ടക്കായത്ത ഹയ്യത്ത് നമസ്കരിക്കുന്നു ഉലുവിന്റെ സുന്നത്ത് നമസ്കരിക്കുന്നു ലുഹ നമസ്കരിക്കുന്നു അതിന്റെ അവസാന തറക്കയത്തിൽ ഇരുന്നാൽ അങ്ങനെ നിങ്ങൾ അർത്ഥം നൽകി ആഹിറ അതായത് ഇടത് കാലം കിട്ട് പിന്നെ നീട്ടുകാ വലത് കാലം എന്ത് ചെയ്യാ പിന്നെ നാട്ടുക നാട്ടുകാലാമക്കാതി എന്നിട്ടായാലും എന്ത് ചെയ്യാ തൻ്റെ പിൻഭാഗം കൊണ്ട് നിലത്തിരിക്കുക എന്നാണ് അപ്പോൾ ആ ബുഹാരിയുടെ ആ വചനം തവറുക്കായിട്ടും നമുക്ക് അഥവാ രണ്ടരക്കാലത്തുള്ള നമസ്കാരത്തിലും ായിട്ടിരിക്കാം എന്നുള്ള വ്യാഖ്യാന സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ഇമാം ഷാഫി റഹിമഹുല്ല അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് ആ കാര്യം ഒട്ടേറെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇമാം ഷാഫിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്

അം അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരം ആകട്ടെ ഇങ്ങനെ ഫറലാട്ട സുന്നത്താട്ട രണ്ടരക്കാലത്ത് ആണെങ്കിൽ അതിൻ്റെ ഇരുത്തത്തില് തവറുക്ക് അഥവാ നമ്മൾ വലത് കാലം നാട്ടി ആ അതിൻ്റെ ഗ്യാപ്പിലൂടെ ഇടത് കാലം കണ്ട് പിന്നെ പ്രവേശിപ്പിച്ച് നമ്മുടെ പിൻഭാഗം കൊണ്ട് നിലത്തിരിക്കുന്ന രീതി അതാണ് വേണ്ടത് എന്നാണ് ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത് ആ ഇമാം ഷാഫിയുടെ വ്യാഖ്യാനത്തിന് സഹീൽ ബുഖാരിയിലെ എണ്ണൂറ്റി ഇരുപത്തി എട്ടാം നമ്പർ വചനം അങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഏറ്റവും അവലംബനീയമായിട്ടുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങ തത്തഹിയാത്ത് അത് രണ്ടരക്കാലത്താകട്ടെ ഏ മൂന്നാവട്ടെ നാലാവട്ടെ അത് ഇഫ്തിറാഷ് അതുപോലെ തന്നെ അവസാന തത്തഹിയാത്ത് തവറുക്ക് നാലും മൂന്നുറക്കായത്തൊക്കെ ആകുമ്പോൾ ഇതാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹു ആലം വസല്ലാഹു വസ്ലം അല നബീന മുഹമ്മദ് അലഹമുല്ലാ ഹറബുലാലമീൻ